നമസ്കാരം. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചുങ്ക ജ്വല്ലറി ലേഡീസ് അവരുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സുസ്വാഗതം. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ്. അപ്പോ ജൈവ വൈവിധ്യ ദിനം എന്നൊക്കെയുള്ള കടുത്ത വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് തോന്നും അത് നമ്മളുമായിട്ട് ഒന്നും ബന്ധമില്ലാത്ത കാര്യമാണെന്ന്. എന്നാൽ നമ്മുടെ പരിസ്ഥിതിയും നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ മണ്ണും നമ്മുടെ ഭൂമിയും ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു ആവാസ വ്യവസ്ഥയാണ് ജൈവ വൈവിധ്യത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെ. അപ്പോ ശരിക്കും പറഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റിയുടെ ആവശ്യകത അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താണ് അതിന്റെ ഒരു അലാമിംഗ് സിഗ്നൽ എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികർക്ക് ഉണ്ടായിരുന്ന വൈവിധ്യത്തിനേക്കാളും വൈവിധ്യമുണ്ട് ഇന്ന് നമുക്ക് ഭക്ഷണത്തിന്. അതായത് ഇപ്പോൾ ഒരു ഒരു മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന പാക്കറ്റ് ഐറ്റംസ് ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന ഗ്രോസറി ഉൾപ്പെടെ പച്ചക്കറി ഉൾപ്പെടെ എല്ലാത്തിനും ഒരു ഒരു വലിയ വൈവിധ്യത്തിൻ്റെ ഒരു ഇത് തന്നെയുണ്ട്. പക്ഷേ ഏറ്റവും അലാമിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എത്രത്തോളം വൈവിധ്യമാകുന്നു അത്രത്തോളം ഹോമോജനൈസ്ഡ് ആകുന്നു. അതായത് ഇപ്പം ഇന്ത്യയിലുള്ള ആളും യു എസിലുള്ള ആൾക്കും ഇവരുടെ ഇഷ്ടതകൾ ഒരുപോലെയാകുന്നു. അപ്പം അത്തരത്തിൽ എല്ലാവരുടെയും കൺസംഷൻ ഹോം ഒരുപോലെ ആകുമ്പോൾ പ്രകൃതിയിൽ ഈ ഈ വസ്തുവിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. അതായത് ഡൈവേഴ്സിറ്റി കുറഞ്ഞു വരുന്നു. അതാണ് ശരിക്കും ഈ ബയോഡൈവേഴ്സിറ്റിയിൽ അവർ ബയോഡൈവേഴ്സിറ്റി അവർ ഫുഡ് അവർ ഹെൽത്ത്. ശരിക്കും ബയോഡൈവേഴ്സിറ്റിയിൽ നമ്മുടെ ഭക്ഷണവും നമ്മുടെ ആരോഗ്യവും എല്ലാം ഊന്നി നിൽക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ 2019 പ്രമേയം തന്നെയാണ് അനു പറഞ്ഞത്, നമ്മുടെ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണവും നമ്മുടെ ആരോഗ്യവുമാണ് എന്നുള്ള പ്രമേയത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. ആദ്യ സെഗ്മെന്റിന് ശേഷം മടങ്ങി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പമുള്ള നമ്മുടെ സ്മാർട്ട് ലേഡി ഷെറിൻ വിമി ഇന്നോവേറ്റീവ് സൊല്യൂഷൻസിൻ്റെ മാനേജിംഗ് പാർട്ട്ണറായ ശ്രീമതി വിമി സൂരജ് ആണ്. സോ നമുക്ക് മാമിനെ പരിചയപ്പെടാം. നമസ്കാരം മാം, വെൽക്കം ടു ദി ഷോ. നമസ്കാരം. ഈ ഷെറിൻ വിമി ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് എന്നൊരു കമ്പനീനെ കുറിച്ച് ഒരു ഐഡിയ എന്തെങ്കിലും തരാമോ? എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്? എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലായിരുന്നു. അവിടെ എല്ലാ 6 മന്ത്സിലും ട്രെയിനിങ് ഒരു മസ്റ്റായിരുന്നു. ഷെറിൻ എൻ്റെ ബിസിനസ് പാർട്ട്ണർ ഒരു കോർപ്പറേറ്റ് ട്രെയിനറായിരുന്നു. അപ്പോൾ ആക്ച്വലി വി ആർ റിലേറ്റഡ്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ മീറ്റ് ചെയ്യും ഒരു കോഫിയോ എന്തെങ്കിലും കഴിക്കാൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യും ഈ ട്രെയിനിങ്ങിനെ കുറിച്ച്. അപ്പോൾ ഷെറിൻ്റെ ട്രെയിനിങ് എക്സ്പീരിയൻസസ് പറയും, ഞാൻ അറ്റൻഡ് ചെയ്ത ട്രെയിനിങ്സിനെ കുറിച്ച് പറയും. അപ്പോൾ എപ്പോഴും നമ്മൾക്ക് എന്തോ ഒരു മിസ്സിങ് ലിങ്ക് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തപ്പോഴാണ് നമ്മൾക്ക് ആ ഒരു എന്താണ് ആ മിസ്സിങ് ആയിട്ടുള്ളതെന്ന് മനസ്സിലായത്. അതായത് നമ്മളൊരു ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തവർ 1 വീക്ക് അല്ലെങ്കിൽ മാക്സിമം 1 മന്ത് അതുവരെ അവർ ആ ഒരു ട്രെയിനിങ്ങിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ ഗ്രാജുവലി അവരുടെ ആ ഒരു എന്തുസിയാസമൊക്കെ കുറഞ്ഞ് അവർ വീണ്ടും ബാക്ക് ടു സ്ക്വയർ 1 ആവും. പക്ഷേ എല്ലാ കമ്പനീസിനും എല്ലാ മന്തിലും ഒരു ട്രെയിനിങ് കണ്ടക്ട് ചെയ്യാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫ്ലോസ് മനസ്സിലായി, ഇതാണ് പ്രോബ്ലം എന്ന്. അപ്പോൾ വി തോട്ട് വൈ ഡോണ്ട് വി സ്റ്റാർട്ട് എ കമ്പനി. അങ്ങനെയാണ് ഞങ്ങൾ ഷെറിൻ വിമി ഇന്നോവേറ്റീവ് സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. കമ്പനിയുടെ പ്രത്യേകതകൾ എന്താണ്? ആക്ച്വലി ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് ഞങ്ങൾ ട്രെയിനിങ്ങിന് ചെയ്യുന്നത്. എല്ലാ എംപ്ലോയീസിൻ്റെ ആവശ്യം ബെസ്റ്റ് എംപ്ലോയീസിനെ അവർക്ക് കിട്ടണം എന്ന്. അതുപോലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ആഗ്രഹിക്കുന്ന അവരുടെ സ്റ്റുഡൻസ് ആയിരിക്കണം ഏറ്റവും ബെസ്റ്റ്. ഈവൻ പേരൻസിനെ എടുത്താലും അവർ പറയുന്ന അവരുടെ കുട്ടികളായിരിക്കണം ഏറ്റവും ബെസ്റ്റ് എന്ന്. അപ്പോൾ എല്ലാവർക്കും വേണ്ടത് ബെസ്റ്റാണ്. അപ്പോൾ അതിനുവേണ്ട കുറേ നമ്മൾക്ക് എല്ലാ ചുറ്റുപാടും നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു റിസൾട്ട് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ശരിക്കും ഫോർ എക്സാമ്പിൾ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സെഷൻ, നമ്മൾക്ക് ഒരു ട്രെയിനിങ് സെഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു എംപ്ലോയിയുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സെഷൻസ് ആയിരിക്കും. അവിടെ ചെന്ന് നമുക്ക് കുറേ ഗ്രാമറൊക്കെ പഠിപ്പിച്ചിട്ട് തിരിച്ചു വരാം. ബട്ട് ആർക്കാണ് അതുകൊണ്ടൊരു ഗുണം? ശരിക്കും അവിടെ ചെന്ന് ആ ഒരു ലാംഗ്വേജ് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ട് അവർക്കുണ്ടാവുന്ന ബെനിഫിറ്റ്സ് പ്രൊഫഷണലി ആൻഡ് പേഴ്സണലി അതെന്താണെന്ന് അവർക്ക് ആദ്യം തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ റിസൾട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം അവർക്ക് അവരുടെ അതിൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ അവരുടെ എഫേർട്ടും അതുപോലെ ആയിരിക്കും.
അപ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ടും നമുക്ക് കിട്ടും. അപ്പോൾ ഞങ്ങൾ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സെഷൻ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ പോലും അതിൻ്റെ കൂടെ ബോഡി ലാംഗ്വേജ്, എറ്റിക്കറ്റ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, ഇങ്ങനെ എല്ലാ ആസ്പെക്ട്സും ഞങ്ങൾ ആ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യാറുണ്ട്. മേ ബി ആ ഒരു റീസൺ കൊണ്ടായിരിക്കും ആദ്യം മുതലുള്ള ക്ലയൻ്റ്, ആ ഒരു ഗ്രൂപ്പ് ഓഫ് ക്ലയൻറ്റ്സ് ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. കാരണം ഈ ഒരു ഡിഫറെൻ്റ് അപ്രോച്ച് കാരണമായിരിക്കണം. 3 വർഷമായി ഞങ്ങൾ കമ്പനി തുടങ്ങിയിട്ട്, പക്ഷേ ഇപ്പോഴും ഞങ്ങൾക്ക് ആദ്യം മുതലുള്ള ക്ലയൻറ്റ്സ് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. വേറെ ഒരു പബ്ലിസിറ്റിയോ അഡ്വർടൈസ്മെൻറ്റ്സ് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. സോ ഈ ട്രെയിനിങ്സ് അല്ലാണ്ട് വേറെ ഏതൊക്കെ തരത്തിലുള്ള സർവീസസ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഞങ്ങൾ ഞങ്ങളുടെ ഫേമിൽ മെഡിറ്റേഷൻ സെഷൻസ് ചെയ്യാറുണ്ട് ഫോർ വിമൻ, മെൻ ആൻഡ് യങ്സ്റ്റേഴ്സ്. അപ്പോൾ എസ്പെഷ്യലി വിമൻ റെഗുലർ സെഷൻസ് ആണ്. മെഡിറ്റേഷൻ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കോർപ്പറേറ്റ് ലെവലിലും ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ബിക്കോസ് ഇതിപ്പോൾ ഇയർ എൻഡ് ടെൻഷൻ, പിന്നെ വർക്ക് ലോഡ്, അതൊക്കെ കാരണം ഇപ്പോൾ നമ്മളങ്ങനെ സെഷൻസ് ചെയ്യുന്നുണ്ട്. എത്ര ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ സ്റ്റെബിലിറ്റി നമുക്കിന്ന് അറിയാം നന്നായിട്ട്. പിന്നെ ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ എനിക്ക് പലരും വന്ന് പറയും ഇങ്ങനെ ബോഡി എയിൽമെൻറ്റ്സ്, എന്താ പറയുക, ഇങ്ങനെ മസിൽ ക്രാംസ് അല്ലെങ്കിൽ സ്വെല്ലിങ്സ്, ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഡോക്ടേഴ്സിനെ കണ്ടു, ചെക്കപ്പ്സ് നടത്തി, ടെസ്റ്റൊക്കെ ചെയ്തു, പക്ഷേ എല്ലാം നോർമലാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നത് സ്ട്രെസ്ഡ് ആയതുകൊണ്ടാണ്, റിലാക്സേഷൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇൻ സച്ച് കേസസ് അവർ കംഫർട്ടബിൾ ആണെങ്കിൽ വി മിങ്കിൾ ദിസ് കൗൺസിലിംഗ് ആൻഡ് മെഡിറ്റേഷൻ. അപ്പോൾ ശരിക്കും അവർക്ക് ഒരു ലോങ് ടേം റിസൾട്ടാണ് അവിടെ കിട്ടുന്നത്. പെട്ടെന്നുണ്ടാകുന്ന ഒരു റിസൾട്ട്, ഒരു ലോങ് ടേം റിസൾട്ട് അവിടെ കിട്ടും. അങ്ങനെ ഒരു സെഷൻസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികൾക്കായിട്ട്, കാരണം നാളത്തെ സിറ്റിസൺസ് ആണ് അവർ, അപ്പോൾ അവർക്ക് വേണ്ട ഒരു സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റിസൺസിനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ഡ്യൂട്ടിയാണ്. അപ്പോൾ ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം പേരൻസിന് അത്ര ടൈം സ്പെൻഡ് ചെയ്യാനില്ല, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ടൈം കിട്ടില്ല. ഇപ്പോൾ തന്നെ സമ്മർ ക്ലാസ്സസ് നമുക്കറിയാം, ഒരു സമ്മർ ആയപ്പോഴേക്കും ഫുൾ അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് വെക്കേഷൻ ക്ലാസ്സസ്. അപ്പോൾ പണ്ടൊക്കെ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫ്രീ ആവാനുള്ള ടൈമായിരുന്നു. ഇപ്പം എങ്ങനെ കുട്ടികളെ എവിടെയെങ്കിലും കൊണ്ടാക്കാം എന്നായി. അപ്പോൾ അങ്ങനെ കിട്ടുന്ന അവസരത്തിൽ അവരെ ഒരു സോഷ്യലി റെസ്പോൺസിബിൾ സിറ്റിസൻസ് ആയിട്ട് എങ്ങനെ വളർത്താം, എങ്ങനെ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്ത് നല്ലൊരു കുട്ടിയായിട്ട് എങ്ങനെ വളരാം, അങ്ങനെയുള്ള സെഷൻസും ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ നിങ്ങളുടെ എയിം അല്ലെങ്കിൽ നിങ്ങളുടെ മിഷൻ എന്താണെന്ന് മിസ്റ്റർ ഒന്ന് പറയാം. ആക്ച്വലി ഇത് ഞങ്ങൾ പല ഒരു ശരിക്കും ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് കൗൺസിലിംഗ് വന്നു. പിന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് ഗ്രൂമിങ് ആൻഡ് സ്റ്റൈലിംഗ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡിപ്ലോമ സെഷനൊക്കെ ചെയ്തിട്ടുണ്ട്, ഡിപ്ലോമ കോഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇമേജ് മേക്ക് ഓവർ ഫോർ ഇൻഡിവിജ്വൽസ് ആസ് വെൽ ആസ് കോർപ്പറേറ്റ്സ്, ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കുറേയും കൂടെ ഒരു എക്സ്പാൻഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഒരു എയിം. ആക്ച്വലി പല ക്ലയൻസ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പോൾ ട്രിവാൻഡ്രത്തുണ്ട്, കൊച്ചിയിലുണ്ട്, ഈവൻ പാലക്കാട് വരെ ഞങ്ങൾക്ക് സെഷൻസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ബട്ട് അതൊന്നും ഞങ്ങൾക്ക് എപ്പോഴും കൺവീനിയൻ്റ് അല്ല, ബിക്കോസ് യു നോ ഞങ്ങളെല്ലാം വർക്കിംഗ് ആണെങ്കിൽ അറ്റ് ദ സെയിം ടൈം വി ഹാവ് എ ഫാമിലി. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് എല്ലാവർക്കും ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാത്ത രീതിയിൽ മാനേജ് ചെയ്ത് പോകണമല്ലോ. അത് കാരണം ഞങ്ങൾ ശരിക്കും ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ വിമൻ എംപവർമെൻ്റ് എന്നൊക്കെ പറയാമോ എന്ന് എനിക്കറിയില്ല. കാരണം ആ ഒരു വേർഡിനോട് ഞാൻ അത്രയ്ക്കും ആ ഒരു യൂസേജിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ബട്ട് നമ്മളുടെ കരിയറിൽ ബ്രേക്ക് എടുത്ത ലേഡീസിന് നമ്മൾ സ്പെഷ്യലായിട്ട് സെഷൻസ് കൊടുത്ത്, ട്രെയിനിങ് സെഷൻസ് കൊടുത്തിട്ട് അവരെയാണ് നമ്മൾ പലയിടത്തും ട്രെയിനേഴ്സായിട്ട് വിടുന്നത്. കാരണം അവർക്ക് ഒരു ടൈം അവരുടെ കൺവീനിയൻറ്റ് ടൈമിൽ വർക്ക് ചെയ്യാം, പാർട്ട് ടൈമാണ്, ഫുൾ ടൈം എവിടെയും പോയിരിക്കേണ്ട. അറ്റ് ദ സെയിം ടൈം അവർക്ക് കുറച്ച് പോക്കറ്റ് മണി ഉണ്ടാക്കാം, അങ്ങനെയുള്ള ഒരു ആ കാര്യം കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിനോടൊപ്പം. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക എലാബറേറ്റഡ് ആയിട്ട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ മാം ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ ജോബും ഫാമിലിയും കൂടി ഒത്തുപോകണമല്ലോ, അപ്പോൾ ഫാമിലി സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്?
ശരിക്കും ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, ഒരു ഫാമിലിയുടെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും ആർക്കും സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. ഇപ്പോൾ പണ്ട് നമ്മുടെ ആണുങ്ങളെല്ലാം പോയി വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ വീട്ടിൽ ഒരു ലേഡി ഉണ്ട് എല്ലാം നോക്കി നടത്താൻ, ആ ഒരു കംഫർട്ടിലാണ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിൻ്റെയൊക്കെ അവരുടെ ബയോഗ്രഫിയൊക്കെ വായിച്ചാൽ അറിയാം, എൻ്റെ വൈഫ് വീട്ടിലെ എല്ലാ കാര്യവും നോക്കുമായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ ഒരു പാർട്ട് ഞാൻ നോക്കിയിട്ടേ ഇല്ല, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കംഫർട്ടായിട്ട് വർക്ക്. അതേപോലെയാണ് ഇപ്പോൾ ഒരു ഫീമെയിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോഴും, ഇപ്പോൾ ഒരു സപ്പോർട്ട് ഇല്ലാതെ, ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ ആർക്കും കരിയറിൽ ഫ്രണ്ടിലേക്ക് പോകാൻ കഴിയില്ല. ആൻഡ് ലക്കിലി എനിക്കത് നന്നായിട്ടുണ്ട്. ട്രെയിനിങ്സ് അപ്പോൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കോർപ്പറേറ്റ് മാത്രമായിട്ടാണോ? ആക്ച്വലി കോർപ്പറേറ്റ്സിന് മാത്രമല്ല, ഞങ്ങൾ ഇൻഡിവിജ്വൽസിന് ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽസ് ഇൻ ദ സെൻസ് അത് പേഴ്സണൽ രീതിയിലാണ്, കാരണം ചിലർക്ക് ഒരു പേഴ്സണാലിറ്റിക്ക് ഒരു എന്താ പറയുക സ്റ്റേജ് ഫിയർ അങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ടാവല്ലോ, അവരെ നമ്മളുടെ അടുത്ത് ഇൻഡിവിജ്വലായിട്ട് കൊണ്ടുവരും. അപ്പം നമ്മൾ അവർക്ക് ആ ഇൻഡിവിജ്വലി അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഞങ്ങൾ സെഷൻസ് ചെയ്യുന്നുണ്ട്, കോളേജസ്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞതുപോലെ കുറച്ചുകൂടെ കരിയർ ഓറിയൻറ്റഡ് ആയിരിക്കും, അവർക്ക് അടുത്ത് ഇനി ഒരു ജോലിയിൽ കയറാനുള്ളതാണ്. അപ്പം അതിനു മുമ്പ് ഒരുപാട് മോഡുലേഷൻസ് അവർക്ക് വേണ്ടി വരും. ഈവൻ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ഇന്നിപ്പോൾ ഞാനൊരു ഡിസ്കഷൻ ചെയ്തതേ ഉള്ളൂ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയിട്ട് മേ കമ്മിന്നൊക്കെ ചോദിച്ചു, കറക്റ്റായിരുന്നു, പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ അവർ ഡോറ് പോലും തിരിച്ചതൊന്ന് ക്ലോസ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികളത് നോട്ടീസ് ചെയ്യുന്നില്ല, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ ആ ചെയറൊന്ന് കറക്റ്റാക്കിയിട്ട് പോകാനുള്ള ഒരു ഡീസൻസി പോലും പലരും കാണിക്കുന്നില്ല. പക്ഷേ അത് ഇന്ന് ജനറേഷൻ അത് നോട്ടീസ് ചെയ്യുന്നില്ല, പക്ഷേ നമ്മുടെയൊക്കെ ജനറേഷനിലുള്ളവർ അത് നോട്ടീസ് ചെയ്യും. എസ്പെഷ്യലി ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവർ അത്ര യങ്സ്റ്റേഴ്സ് ആയിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് മൈന്യൂട്ട് കാര്യങ്ങളുണ്ട് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ ഈ ഓരോ എടുത്തും സെഷൻസ് ചെയ്യാൻ പോകുമ്പോൾ എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് അവരെ കൊണ്ട് അതൊരു മോക്ക് ഇൻ്റർവ്യൂ സെഷൻസൊക്കെ ചെയ്യിച്ച് അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ പലയിടത്തും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 3 വർഷത്തോളം ഞങ്ങളുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടപ്പോൾ ഒരുപാട് പേരത് കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് നമ്മുടെ അടുത്ത് നിന്ന് പറയും, മാം അന്ന് പറഞ്ഞത് കാരണം ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായി, കാരണം നോട്ടീസ് ചെയ്യാതെ പോയ ചില ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളാണ് എനിക്ക് അവിടെ ഒരു പോസിറ്റീവായിട്ട് വന്നതെന്ന്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷം വരും. അപ്പോൾ അങ്ങനെ ഇൻ കോർപ്പറേറ്റ്സിന് മാത്രമല്ല, ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കോളേജസിനും ഒക്കെ സെഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാം ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ, നിങ്ങൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള ചലഞ്ചസ് എന്തെങ്കിലും ഫേസ് ചെയ്തായിരുന്നു? അതുപോലെ തന്നെ നിങ്ങൾ ഈ കമ്പനിക്ക് വേണ്ടി എന്തെങ്കിലും ട്രാവലൊക്കെ ചെയ്യുമ്പോഴുള്ള ആ ഒരു ഡിഫിക്കൽട്ടീസൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ചലഞ്ചസ് ഫേസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പെട്ടെന്ന് പറയാൻ ഓർമ്മയിൽ വരുന്ന ഒന്നുമില്ല. പക്ഷേ എല്ലാ ബിസിനസ്സിനും ഉള്ളതുപോലെ ഇനിഷ്യലി ഉള്ള കുറച്ച് ഹിക്കപ്സൊക്കെ നമുക്കും ഉണ്ടായിരുന്നു. അതായത് ഒരു ക്ലയൻ്റൊക്കെ ഉണ്ടാവുള്ളൂ, എസ്പെഷ്യലി ട്രെയിനിങ് ഫീൽഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ചിലപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ബിസിനസ് വരും. ഒരു 3 മന്ത്സ് ചിലപ്പോൾ നമുക്കൊന്ന് നേരെ ഇരിക്കാൻ പോലുള്ള ടൈം കിട്ടാത്തത്ര ബിസിനസ് വരും, ചിലപ്പോൾ പിന്നത്തെ 3 മന്ത്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് ബാലൻസ് ചെയ്യാൻ പറ്റണം, കാരണം നമ്മളൊരു സ്പേസ് റെൻറ്റിനെടുത്ത് അവിടെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് വെച്ച് നമ്മൾ ചെയ്ത് വരുമ്പോൾ ഇത് ബാലൻസ് ചെയ്യാൻ പറ്റണം. ഒരു ഇൻകവും വരാത്തപ്പോഴും നമുക്കിത് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റണം. അപ്പം അതിൻ്റെ കുറച്ച് ഇനിഷ്യലി നമുക്ക് അത്രയും അറിയില്ല. നമ്മൾ ബിസിനസ് തുടങ്ങി, നമുക്ക് ബിസിനസ് ഒരുപാട് വരുന്നുണ്ട്, അപ്പോൾ നമ്മൾ വളരെ ഹാപ്പി ആയിരുന്നു. പിന്നെ ഒരു എസ്പെഷ്യലി ആ ഒരു ഫ്ലഡിൻ്റെ ടൈമിലൊക്കെ അത് കഴിഞ്ഞിട്ടും കുറച്ച് ഡള്ളായിരുന്നു, ഈ പൊതുവേ നമ്മുടെ മാർക്കറ്റ് കുറച്ച് ഡള്ളായിരുന്നു. ആ ടൈമിലൊക്കെ ഇതൊരു വലിയ ചാലഞ്ചായിരുന്നു, അത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാന്നുള്ളത്. അങ്ങനത്തെ കുറച്ച് ചാലഞ്ചസ് ഫേസ് ചെയ്തു, അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ കമ്പനിയുടെ അടുത്ത മാമിൻ്റെ പാർട്ട്ണറാണല്ലേ നമ്മുടെ ഷെറിൻ എന്ന് പറഞ്ഞത്? അപ്പോൾ യു ആർ റിലേറ്റഡ് മാം നേരത്തെ പറഞ്ഞായിരുന്നു, അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് മാമിന് കിട്ടിയതായിട്ട് തോന്നുന്നുണ്ടോ? ആക്ച്വലി ഞങ്ങൾ രണ്ട് ഇൻഡിവിജ്വൽസ് വളരെ ഡിഫറെൻ്റാണ്. ഷെറിനാണ് ഈ മെഡിറ്റേഷൻസ് എല്ലാം മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഷെറിൻ എന്ന് പറഞ്ഞാൽ വളരെ പോയിസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, വളരെ എല്ലാം വളരെ സോബറായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതും, ഞാൻ കുറച്ച് ഫാസ്റ്റുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ശരിക്കും നല്ലൊരു കോമ്പിനേഷനാണ്. ലക്കിലി അത് നല്ല രീതിയിൽ മോൾഡ് ചെയ്ത് വന്നു.
മാമിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഐ മീൻ നിങ്ങളുടെ ഷെറിൻ്റെ അതുപോലെ മാമിൻ്റെയും ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ ഇനി എങ്ങനെയാണ്? ശരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനും എൻ്റെ ഒരു കരിയർ ബ്രേക്ക് എടുത്ത സമയത്താണ് ഞങ്ങൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പോന്നിടത്തോളം പോട്ടെ, നമുക്ക് നോക്കാം, നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നറിയില്ല ഈ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്നുള്ള ഒരു ആസ്പെക്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഓരോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഓരോരുത്തരും വന്ന് ഇങ്ങനെ ഞങ്ങൾക്ക് ഗുണമുണ്ടായെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഇത് കുറേയും കൂടി ഈ ഒരു നോളജ്, അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. അത് എത്രയും സക്സസ്ഫുൾ ആക്കാൻ കഴിയുന്നു ആക്കണം എന്നാണ് ആഗ്രഹം. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർ മിക്കവരും, ഐ മീൻ ഇത് ലേഡീസ് ഷോ ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് എസ്പെഷ്യലി കൊടുക്കാനുള്ള എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ? മെസ്സേജ് പറയാൻ മാത്രമുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ നമ്മളെല്ലാവരും, എനിക്ക് പറയാനുള്ളത്, ഓരോ ഇൻഡിവിജ്വൽസിനും ഓരോ കഴിവുണ്ട്. എന്തെങ്കിലും ഒരു കഴിവില്ലാത്തവർ വളരെ കുറവായിരിക്കും. ലൈക്ക് ചിലർക്ക് സ്റ്റിച്ചിങ് ആയിരിക്കും, പെയിൻറ്റിങ് ആയിരിക്കും, കുക്കിംഗ് ആയിരിക്കും, ഈവൻ ഗാർഡനിങ് പോലും, അതും ഒരു കലയാണ്. അപ്പോൾ നമ്മുടെ എല്ലാം എന്താ പറയുക, ഈ ഫിംഗർ പ്രിൻറ്റ്സ് ഡിഫറെൻ്റ് ആണെന്ന് പറയുന്ന പോലെ നമ്മളൊക്കെ ഓരോ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സാണ്. അവർക്കൊക്കെ ഓരോ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, അവർക്കൊക്കെ ഓരോ കഴിവുമുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിച്ച് അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് ഒരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, അത് കിട്ടുന്ന എന്തും നമ്മൾ ചെയ്യണം. മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവാത്ത എന്തും, പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത എന്തും നമ്മൾക്കൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നെങ്കിൽ അത് ചെയ്യണം. കാരണം നമ്മളെന്ന് നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളെന്ന് നമ്മൾ തന്നെ ഹാപ്പി ആയിരിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സെർവ് ചെയ്യാൻ കഴിയുള്ളൂ. Thank you so much, ma'am, for being a part of our show. Thank you. ഇനി മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.